ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സണ് സ്കൂളിലേക്ക്, ഓൺലൈൻ സണ് സ്കൂളിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമാണല്ലോ? രാവിലെ എണീറ്റില്ലേ? എല്ലാവരും സണ് സ്കൂളിന് റെഡിയാണോ? റെഡി, തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് ദാവീദ് നാലാമത്തെ പാഠഭാഗം. ദാവീദ് എന്നുള്ള വ്യക്തിയെപ്പറ്റി പരിചയപ്പെടുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ സണ്ഡേ സ്കൂൾ ആരംഭിക്കാം. പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങൾക്ക് വീണ്ടും സണ്ഡേ സ്കൂളായിട്ട് ഒരുമിച്ച് ചേരുവാൻ കർത്താവ് ചെയ്ത നല്ല കൃപകളെ ഓർത്ത് സ്തുതിക്കുന്ന നാഥ. കർത്താവേ, അനേകം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ മിഷണറിമാരിലൂടെ കർത്താവിൻ്റെ വചനത്തെപ്പറ്റി പഠിക്കുവാനും ഞങ്ങൾക്ക് തലമുറകൾ അത് കൈമാറി കർത്താവിൻ്റെ സന്തോഷം അനുഭവിക്കാനും തന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്ന നാഥ. ദൈവമേ, വചനം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ അത് ഹൃദയസ്ഥമാക്കുവാനും അവരുടെ പൂർവ്വതലങ്ങളിലേക്ക് അത് എത്തിച്ചേരുവാനും അവരെ നന്നായി വളർത്തിയെടുക്കുവാനും കർത്താവിടെ നിന്ന് കൃപ ചെയ്യും. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ, ആമേൻ. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഏതൊക്കെ പാഠഭാഗമാണ് പഠിച്ചത്? ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഏത് വ്യക്തിയെ പറ്റിയാണ് പഠിച്ചത്? നോഹയെ പറ്റി പഠിച്ചു അല്ലേ. ഒന്നാമത്തെ ക്ലാസ്സിൽ നോഹയെ പറ്റി പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ ആരെ പറ്റിയാണ് പഠിച്ചത്? ആരാ കേൾക്കുന്നില്ല, ആരെ പറ്റിയാണ് പഠിച്ചത്? മോശയെ പറ്റി പഠിച്ചു. മൂന്നാമത്തെ ക്ലാസ്സിൽ ആരെ പറ്റിയാണ് പഠിച്ചത്? ആരെ പറ്റിയാ ഏത് ബാലനെ പറ്റിയാണ് പഠിച്ചത്? നിങ്ങളെപ്പോലെ ഒരു ബാലനെ പറ്റി പഠിച്ചില്ലേ. ആരാ? ശമുവേൽ ബാലനെ പറ്റി പഠിച്ചു അല്ലേ. അടുത്തതായിട്ട് വീണ്ടും ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരെ പറ്റിയാ? ദാവീദ്. നാലാമത്തെ പാഠഭാഗം ദാവീദിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദാവീദിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ല അല്ലേ, കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പഠിക്കാം ഇന്ന് ദാവീദിനെ പറ്റി. പഴയ നിയമ വേദഭാഗത്തിലെ ഒന്ന് ശമുവേൽ 16-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ദാവീദിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗൽ രാജാവ്. ഒന്നുകൂടെ, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗൽ രാജാവ്. അപ്പോൾ ശൗൽ രാജാവ് വിചാരിക്കുകയാണ്, എനിക്ക് ശേഷം ആരായിരിക്കാം അടുത്ത രാജാവ് അല്ലേ, എനിക്ക് ശേഷം ആരായിരിക്കാം രാജാവായി വരുന്നത്. അപ്പോൾ എത്ര ആലോചിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല ആരായിരിക്കാം രാജാവ് എന്ന്. അപ്പോൾ ശൗൽ രാജാവിന് ഒരു ചിന്ത വരും. ആ ചിന്ത തൻ്റെ ഫ്രണ്ടായ ഇശായിയോട് പോയി പറയുന്നു അല്ലേ, അടുത്ത് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കണം, അപ്പോൾ നിൻ്റെ മക്കളിൽ ആരെയെങ്കിലും എനിക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നു. ഇശായി ആരോട് ചോദിക്കും? ശമുവേൽ പ്രവാചകനോട് ചോദിക്കും, അടുത്ത് ഇസ്രായേലിലെ രാജാവായിട്ട് ആരെയാണ് വാഴിക്കേണ്ടത്? ഇശായിയുടെ മക്കളിൽ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ നമുക്ക് രാജാവായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരിക എന്ന്. അപ്പോൾ ശമുവേൽ പ്രവാചകൻ പറയും, ഞാൻ യഹോവയോട് ആലോചിക്കട്ടെ, യഹോവയോട് പ്രാർത്ഥിക്കട്ടെ ആരായിരിക്കണം അടുത്ത രാജാവെന്ന്. ശമുവേൽ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇശായിയുടെ 7 മക്കളെ കൊണ്ടുവരും. ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു, അതിൽ 7 പേരെയും കൊണ്ടുവരും. 7 പേരെയും കൊണ്ടുവരുമ്പോൾ ശമുവേൽ പ്രവാചകന് തൃപ്തി വരുന്നില്ല. അടുത്ത രാജാവ് ഇവരാരായിരുന്നാലും എനിക്കത് ശരിയാകുന്നുവെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇശായിയോട് ചോദിക്കും. അടുത്ത് ഇശായി അടുത്ത് മക്കളുണ്ടോ, ഇനി വേറെ മക്കളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് ഇളയ ഒരാളുണ്ട്, ആ ആളിൻ്റെ ജോലി എന്ന് പറയുന്നത് ആടുകളെ മേയ്ക്കുന്നതാണ്, അവൻ രാജാവാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ശമുവേൽ പ്രവാചകൻ പറയും, ശരി, ആടിനെ മേയ്ക്കുന്ന ജോലിയാകട്ടെ, കൊണ്ടുവന്നാൽ ഞാൻ നോക്കാം, ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് ഏതാണോ അത് തന്നെ നടക്കുക തന്നെ ചെയ്യും. ഉടനെ തന്നെ ആളെ അയച്ച് ആട് മേയ്ക്കുന്ന ജോലിയുണ്ടായിരുന്ന ദാവീദിനെ കൊണ്ടുവരുന്നു. ദാവീദിനെ കൊണ്ടുവന്നതും തന്നെ ശമുവേലിന് എന്ത് ചെയ്യുന്നു, ശമുവേൽ പ്രവാചകന് വളരെയധികം ഇഷ്ടപ്പെടും അല്ലേ. എന്താണ് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, പവിഴ നിറമുള്ളവനും പിന്നെ സുനേത്രനും കോമളരൂപിയുമായിരുന്നു ആരെന്ന് പറയുന്നത്? ദാവീദ്. അപ്പോൾ സുനേത്രനും കോമളരൂപിയും പവിഴ നിറമുള്ളവൻ, നിങ്ങളെപ്പോലെ നല്ല പവിഴ നിറമുള്ളവനായിരുന്നു ആരെന്ന് പറയുന്നത്? ദാവീദ്. അപ്പോൾ അവനെ എന്ത് ചെയ്യുന്നു, ആർക്കിഷ്ടപ്പെടും? ശമുവേലിന് ഇഷ്ടപ്പെടും, ശൗൽ രാജാവിനും ഇഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവനെ തന്നെ നമുക്കടുത്ത രാജാവായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് അഭിഷേകം ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ
ഇശായിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 8 മക്കളുണ്ടായിരുന്നു. 7 മക്കളെയും പിന്തള്ളിയാണ് ആരാ രാജാവായിട്ട് തീരുന്നത്? ദാവീദ് രാജാവായിട്ട് തീരുന്നത്. ദാവീദ് രാജാവായിട്ട് തീരുമ്പോൾ അപ്പോൾ അഭിഷേകം ചെയ്യണം അല്ലേ? അഭിഷേകം ചെയ്യണം, ദൈവത്തിൻ്റെ അടുത്ത് അഭിഷേകം ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ മറ്റു മക്കളുടെ മുൻപിൽ വച്ച് ശമുവേൽ പ്രവാചകൻ ആരെ അഭിഷേകം ചെയ്യും? ദാവീദിനെ അഭിഷേകം ചെയ്യും. ദാവീദിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിക്ക് മാറ്റുന്നു. ഒന്നുകൂടെ, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്? ശൗല്. അടുത്ത രാജാവായിട്ട് ആരെ തിരഞ്ഞെടുക്കണം? ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനായിട്ട് ഇശായിയോട്, ശമുവേൽ പ്രവാചകനോട് ആലോചന പറയും. ശമുവേൽ പ്രവാചകൻ ഇശായിയോട് ചോദിക്കും. ഇശായിയോട് ചോദിക്കുമ്പോൾ 7 മക്കളെയും കൊണ്ടുവരും. 7 മക്കളും ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല? ശമുവേൽ പ്രവാചകന് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ രാജ്യം ഭരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, യോഗ്യതയുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം പിന്തള്ളുന്നു. പക്ഷേ വീണ്ടും ശമുവേൽ പ്രവാചകന് ഒരു ചിന്തയുണ്ട്. ഇനിയും മക്കളുണ്ടോ എന്ന് ആരോട് ചോദിക്കുന്നു? ഇശായിയോട് ചോദിക്കുന്നു. അതെ, എനിക്ക് ഇനിയും ഒരു മകനുണ്ടെന്ന് പറയുന്നു. ആ മകനെ എന്ത് ചെയ്യുന്നു? അവൻ ആടുമേയ്ക്കലാണ് ജോലിയെന്ന് പറയും. അപ്പോൾ പറയും, പെട്ടെന്ന് തന്നെ അവനെ ആളയച്ച് വിളിപ്പിക്കുക, ഞാൻ ആരാണെന്ന് നോക്കട്ടെ. വന്നപ്പോൾ ശമുവേൽ പ്രവാചകന് വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ഒരു കോമളരൂപിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ദാവീദ്. വളരെയധികം ഇഷ്ടപ്പെടും ആ നമ്മുടെ അടുത്ത രാജ്യത്തിൻ്റെ രാജാവെന്ന് പറയുന്നത് ദാവീദായിരുന്നു. അപ്പോൾ ഒരാടുമേയ്ക്കുന്ന ഒരു വ്യക്തിയെ തന്നെ ആര് തിരഞ്ഞെടുത്തു? ദൈവം. ആരായിട്ട് തിരഞ്ഞെടുക്കുന്നു? ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നു. അതായിരുന്നു ആരഭിഷേകം ചെയ്തത്? ശമുവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായിട്ട് വാഴിക്കുന്നു. ഈ പാഠഭാഗത്ത് ഇത് എന്ന് പറയുന്നത് ശമുവേൽ പ്രവാചകൻ ദാവീദിനെ എന്ത് ചെയ്യുന്നത്? അഭിഷേകം ചെയ്യുന്നത്. അവൻ തൻ്റെ സഹോദരങ്ങൾ താൻ മേയ്ക്കാൻ കൊണ്ടുപോയ ആടുകളാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അവരുടെ എല്ലാവരുടെയും മുന്നിൽ വച്ച് ശമുവേൽ പ്രവാചകൻ ദാവീദിനെ എന്ത് ചെയ്യുന്നു? അഭിഷേകം ചെയ്യുന്നു. രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഈ പാഠഭാഗത്തിൽ വചനമുത്ത് എന്ന് പറയുന്നത് യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. മക്കളെ ഒന്നുകൂടെ, യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ ശ്രദ്ധിച്ച എല്ലാവരും. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ഒന്നുകൂടെ മക്കളെ, യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു അല്ലേ. അപ്പോൾ അതുവരെയും എന്ത് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു? ആട് മേയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അഭിഷേകം ചെയ്തതിന് ശേഷം, ദൈവവാഗ്ദത്തമുണ്ടായിരുന്നു, അഭിഷേകം ചെയ്തതിന് ശേഷം ആ അഭിഷേകം ചെയ്ത ദിവസം മുതൽ യഹോവയുടെ ആത്മാവ്. അപ്പോൾ രാജ്യം ഭരിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം അല്ലേ, നല്ല ചുറുചുറുക്ക് വേണം അല്ലേ. അപ്പോൾ അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് ആരുടെ മേലുണ്ടായിരുന്നു? ദാവീദിന്മേൽ വന്നു. അപ്പോൾ ദാവീദിൻ്റെ ജോലി എന്തായിരുന്നു മക്കളെ? ദാവീദിൻ്റെ ജോലി എന്താ? എന്ത് മേയ്ക്കലായിരുന്നു? പശുവിനെ മേയ്ക്കലായിരുന്നോ? അല്ല അല്ലേ. എന്തിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു? ആടിനെ മേയ്ക്കുന്ന ജോലി. അപ്പോൾ ഈ ദാവീദിൻ്റെ അപ്പൻ്റെ പേരെന്താ? ദാവീദിൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞേ, മറന്നുപോയോ? ദാവീദിൻ്റെ അപ്പൻ്റെ പേര് ഇശായി. ദാവീദിൻ്റെ അപ്പൻ്റെ പേര് ഇശായി. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ആരാ? പെട്ടെന്ന് പറഞ്ഞേ, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ആരാ? ശൗൽ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ രാജാവ് ആരായിരിക്കും? രണ്ടാമത്തെ രാജാവ് ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗത്തിൻ്റെ പേരാണ്, ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവ് ആരാ? ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവ് പറഞ്ഞേ ആരാ? അതാ പറയുന്നു, പെട്ടെന്ന് പറഞ്ഞേ, ദാവീദ് അല്ലേ. ദാവീദാണ് ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവ്. ഈ പാഠഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കളർ ചെയ്യാം കേട്ടോ. വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് കളർ ചെയ്യുക കേട്ടോ, നന്നായിട്ട് കളർ ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുന്നു? ദാവീദ് എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. കിന്നരം, വീണ എല്ലാം വായിക്കുന്ന വ്യക്തിയായിരുന്നു ദാവീദ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ആട്, ആട്ടിടയൻ കൂടെ ആയിരുന്നു. അപ്പോൾ ആടുകൾ എപ്പോഴും ആരോടൊപ്പം ഉണ്ടായിരിക്കും? ദാവീദിനോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പാഠഭാഗത്തിൽ ഇത് നിറം നൽകേണ്ട പാഠഭാഗത്തിൽ നിറം നൽകേണ്ടത്. അപ്പോൾ ഇന്നത്തെ പാഠഭാഗം നമ്മൾ ദാവീദിനെ പറ്റിയാണ് പഠിച്ചത്. നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും കുട്ടികൾക്ക് ഓരോ പാഠഭാഗം, അത് ആ പാഠഭാഗം പഠിച്ചത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരെ അതിനോടൊപ്പം തന്നെ പഠിച്ചു വരിക. എല്ലാ ദിവസവും ഓരോ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കാം. അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പ, ഞങ്ങൾക്ക് ദാവീദ് എന്നുള്ള വ്യക്തിയെപ്പറ്റി പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കർത്താവെ അവിടുന്ന് സഹായിച്ചതിനായി സ്തുതിക്കുന്നു. അപ്പം ദൈവമേ, ദാവീദിനെ അഭിഷേകം ചെയ്തതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിൽ വളരുവാൻ അവിടുന്ന് അഭിഷേകം ചെയ്യുമാറാകണം. കർത്താവെ, ഈ കുഞ്ഞു മക്കളെ അവിടുന്ന് കർത്താവിൻ്റെ സന്നിധിയിലൂടെ അടുപ്പിച്ച് അഭിഷേകം ചെയ്ത് വളർത്തുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യും. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തീർക്കണം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.